കഴിഞ്ഞ 8 മാസക്കാലമായിട്ട് ഉണ്ടായിരുന്ന അഖിലയും അതുപോലെ തന്നെ 2 മാസക്കാലമായിട്ട് കൂടെ ഉണ്ടായിരുന്ന അമൃതയും സ്നേഹയും ഒരു ചെറിയൊരു സെൻഡോഫ് പാർട്ടി നിർത്തി കൊണ്ടു നിന്ന് യാത്ര ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അമൃതയെ ക്ഷണിക്കുന്നു. ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ വരുന്നതിന് മുന്നേ ഒരു ഓർഗനൈസേഷൻ അകത്തൊക്കെ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് വർക്കും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് പഠിച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായതിപ്പം എന്തൊരു കാര്യം ഒന്ന് തുടങ്ങുവാണെങ്കിലും ഫുൾ സപ്പോർട്ടിനായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ജിന്നസാറാണെങ്കിലും എനിക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ 2 മാസമായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, ഫസ്റ്റ് ടൈം ആണ് ഫേമിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു വർക്കിംഗ് എൻവയറമെന്റിൽ എങ്ങനെയാണ് എന്ന് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ആദ്യം വിചാരിച്ച ഭയങ്കര ടഫായിരിക്കും, പുതിയതായിട്ടല്ലേ എല്ലാം പഠിക്കുന്നത്, പ്രാക്ടിക്കൽ നോളജ് ഒന്നും ഇല്ലായിരുന്നു, തിയറട്ടിക്കൽ ബേസ് മാത്രമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര പാടായിരുന്നു, പക്ഷേ ഭയങ്കര എന്ന് പറഞ്ഞാൽ അത്ര പാടല്ല, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഹെലൻ ചേച്ചിയാണ് കൂടുതലും, ഹെലൻ ചേച്ചി എടുത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ചേച്ചി എല്ലാ കാര്യവും പറഞ്ഞു തരും, ഇങ്ങനെ വഴക്കും അറിയത്തില്ല, എല്ലാ ഇപ്പം ചെറിയ മിസ്റ്റേക്ക് വന്നാലും നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു. 8 മാസമായിട്ട് ഞാൻ അക്കുവേറ്റിലുണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ജിനുസാറായിരുന്നു മെൻഡർ. ആ സമയത്ത് കുറച്ച് മോസ്റ്റ് ഇഷ്യൂസ് ഒക്കെ കാരണം വർക്ക് ഫ്രം ഹോം ആയിരുന്നു. സാറ് ഇങ്ങനെ 8 ഇയേഴ്സ് ഇല്ല ഇങ്ങനെ പറഞ്ഞ് 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 തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ശങ്കർ സാറിന്റെ മെന്റർഷിപ്പ് വന്നു, സാർ വരെ ഭയങ്കര പറഞ്ഞു തരും, പിന്നെ സോന ചേച്ചി ആണെങ്കിലും അതെ, ഇവിടെ വന്നിട്ട് എല്ലാവരും ഭയങ്കര ഹെൽപ്പ് മൈൻഡാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ CA ജോയിൻ ചെയ്തു, അത് പഠിക്കാനായിട്ടാണ് ഇപ്പോൾ റെസിഗ്നേഷൻ ചെയ്ത് പോകുന്നത്. അതും ഇവിടെ വന്ന് എൻ്റെ ഭാഗമായിട്ടൊക്കെ നടന്നതാണ് CA ജോയിൻ ചെയ്തത്. ഇപ്പോൾ സ്നേഹമാണെങ്കിലും അമൃതയാണെങ്കിലും അഖിലയാണെങ്കിലും 100% ഡെഡിക്കേഷനോട് കൂടിയാണ് ഇവിടെ വർക്ക് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പല രീതിയിൽ നമുക്ക് ഒരു ഫേമിൽ വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എനിക്ക് ഒരു 95% ഇവർ യൂട്ടിലൈസ് ചെയ്തായി തോന്നിയിട്ടുണ്ട്. അപ്പം അഖില തന്നെയാണെങ്കിലും ഇപ്പം എന്തൊക്കെ രജിസ്ട്രേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു എന്ന് പറയാൻ പറ്റും. 8 മാസം മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചെന്ന് പറയാൻ പറ്റും? അതിനുശേഷം പഠിച്ചു, ലേബർ പഠിച്ചു, ESA പഠിച്ചു, പിന്നെ അക്കൗണ്ട്സ് ചെയ്യുന്ന പഠിച്ചു, SS പഠിച്ചു, സാധാരണ ഞാനൊരു CFM വർക്ക് ചെയ്ത ആളാണ്. അപ്പോ ഒരു വർഷം കഴിഞ്ഞാൽ പോലും 2 വർഷം കഴിഞ്ഞാലും GST ഫയലിംഗ് പോലും കൊടുക്കാത്ത സ്ഥാപനങ്ങളുണ്ട്. ആ ഒരു സ്ഥലത്താണ് നമുക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് തരുന്ന അക്കോയിറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അപ്പോ അത് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നവരുണ്ട്. യൂട്ടിലൈസ് ചെയ്ത അഖിലേക്ക് ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനി പുറത്തും കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് 2 രീതിയിൽ വർക്ക് ചെയ്യാം. ഒന്നിൽ നമുക്ക് തരുന്ന ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഫുള്ളായിട്ട് വർക്ക് ചെയ്ത്, അപ്പോൾ ഈ 3 പേരും ഈ ഓപ്പർച്യൂണിറ്റി എല്ലാം നല്ലതായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെ എന്താണ് അത് നല്ല ആശംസകൾ ഞാൻ നൽകുന്നു. ഇനിയുള്ള ഭാവിയിൽ നല്ല ഒരു ലൈഫ് ഞാൻ ആശംസിക്കുന്നു. പദ്ധതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താണ് ഭൂമിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റോക്കറ്റ് തിരിച്ചതുപോലെ ആകണം. അവർ പദ്ധതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് ആദ്യത്തെ പ്രാവശ്യം എന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ തവണ ഫീല്. എപ്പോഴും ഈ ഒരു റോക്കറ്റിന്റെ വിക്ഷേപണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ധാരാളം ഇൻവെസ്റ്റ്മെന്റ് മേടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനോ പ്രഷറോ ഒന്നുമല്ല. ഇപ്പോ ഇതും പോയില്ല അല്ലെങ്കിൽ ഇതും എന്താണ് തകർന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും എന്റെ പ്രശ്നം, ഞാൻ എന്ത് ചെയ്യും, മുന്നോട്ട് തന്നെ പോകും, ഞാൻ ഈ പദ്ധതിനെ വിജയിപ്പിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനത്തെ വിക്ഷേപണത്തിൽ അതെന്തായി, എന്താണോ അവരുദ്ദേശിച്ചത് അതേപോലെ അത് റോക്കറ്റ് എന്ത് ചെയ്തു തിരിച്ച് ഇറങ്ങുന്നൊരവസ്ഥ. നിങ്ങളുടെ സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് മനസ്സിലായോ, ആ വിജയത്തിന് മാത്രമേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. എലോൺ മസ്കിന്റെ ആ ഒരു ഇനിഷ്യേറ്റീവാണ് ആ ഒരു സക്സസിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി അക്വവെറ്റില് എന്നും നിങ്ങൾക്ക് എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. നിങ്ങൾ സ്റ്റഡീസ് കഴിഞ്ഞ് വരികയോ അല്ലെങ്കിൽ സ്റ്റഡീസ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് അക്കോവെറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലോട്ട് തിരിച്ച് നിങ്ങൾക്ക് എപ്പോഴും വരാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.